കർമേൽ തിയോളജിക്കൽ സെമിനാരി നടത്തി വരുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം വിഷയം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും ദൈവനാമ വരുത്തപ്പെടുമാറാകട്ടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കർത്താപ് യേശു ക്രിസ്തുവിന് ന്യായാധിപ സംഘത്തോടുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ന്യായാധിപ സംഘം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ഉപദേശക സമിതിയായിരുന്നു മഹാപുരോഹിതനെയായിരുന്നു ഈ ഉപദേശക സമിതിയുടെ പ്രസിഡന്റായി നിയമിച്ചിരുന്നത് യരുഷ്ലേമിലാണ് ഈ ഉപദേശക സമിതി ഒന്നിച്ചു കൂടി വന്നിരുന്നത് എന്നാൽ ഈ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ പ്രധാനമായും സാധുക്യരായിരുന്നു യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരീഷന്മാരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു യഹൂദന്മാർ ഈ ഉപദേശക സമിതിയെ അവരുടെ ഹൈക്കോടതിയായിട്ടാണ് കണ്ടിരുന്നത് റോമ ഗവൺമെൻറ് നിലനിൽക്കുമ്പോഴും ഈ ഉപദേശക സമിതി ശക്തമായി തന്നെ നിലനിന്നിരുന്നു കർത്താവേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് അവർ ആദ്യം കൊണ്ടുപോകുന്നത് ന്യായാധിപ സംഘത്തിലായിരുന്നു മുതിർന്നവരുടെ ഒരു സംഘമാണ് ഈ സമിതിയിൽ ഉൾപ്പെട്ടിരുന്നത് അതിൽ പ്രധാനമായും പുരോഹിതന്മാരും ന്യായശാസ്ത്രമാരുമായിരുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ അറുപത്താറാം വാക്യത്തിലും മർക്കോസ് അസോസിയേഷൻ പതിനാലാം അധ്യായം അൻപത്തഞ്ചാം വാക്യത്തിലും ഈ ഉപദേശക സമിതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് എസ് എൻ എസ് ബന്ധം എന്തായിരുന്നു അതിനെക്കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു യഹൂദ വിഭാഗമാണ് എസ് എൻ എസ് നീതി ഉപദേഷ്ടകരുടെ പിൻഗാമികൾ എന്നായിരുന്നു ഇവരറിയപ്പെട്ടിരുന്നത് യുഡായുസത്തിന് പുറമേ ഉള്ളതെല്ലാം തെറ്റായിരുന്നു എന്ന് അവർ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിന്നു ഈ ഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് ചാവുകടനടുത്തുള്ള കുമ്രാനിൽ വസിച്ചിരുന്നു അവർ വചനം പഠിച്ചും അതിനെ വ്യാഖ്യാനിച്ചും കൊണ്ടായിരുന്നു അവരുടെ ശിഷ്ടകാലം മുഴുവനും കഴിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കണ്ടെത്തിയ ചാവുകടൽ ചുരുളുകൾടെ ഒരു കൂട്ടം അതാ അവരുടെ നിക്ഷേപത്തിൽപ്പെട്ടതാണെന്നും കരുതുന്നു അവരുടെ എല്ലാ സമ്പത്തും അവർ ഇതിനു വേണ്ടി വിനിയോഗിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ സ്വന്തം സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് അവർ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വസിച്ചിരുന്നു